നമസ്കാരം ശബരിമല കേസിൽ വിശാല ബെഞ്ചിന്റെ സിറ്റിംഗ് ഇന്നും ഉണ്ടാവില്ല വിശാല ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയായ ആർ ഭാനുമതിക്ക് സുഖമില്ലാത്ത സാഹചര്യത്തിലാണ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച വാദം ജഡ്ജിയുടെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഉച്ചയോടെ തന്നെ അവസാനിപ്പിച്ചു കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു എന്നാൽ വാദം നടക്കുന്നതിനിടെയാണ് വിശാല ബെഞ്ച് സിറ്റിംഗ് അവസാനിപ്പിച്ചത് പിന്നീട് രണ്ടു മണിക്ക് സിറ്റിംഗ് തുടരുമെന്ന് ആദ്യം അറിയിച്ചുവെങ്കിലും ജഡ്ജിയുടെ ശാരീരിക അസ്വസ്ഥതകൾ കാരണം തുടർ നടപടികൾ നടത്താൻ സാധിച്ചില്ല ശബരിമല യുവതീ പ്രവേശനം മുസ്ലിം പള്ളികളിലും പാഴ്സികളുടെ ഫയർ ടെമ്പിളിലും സ്ത്രീകൾക്കുള്ള പ്രവേശന വിലക്ക് നാവൂദി ബോഴ സമുദായത്തിലെ ചേലാകർമ്മം കർമ്മം എന്നിവയുമായി ബന്ധപ്പെട്ട ഏഴ് വിഷയങ്ങളിലാണ് ഒൻപതംഗ ബെഞ്ച് വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ജെ അധ്യക്ഷനായ വിശാല ബെഞ്ചിൽ ജസ്റ്റിസ് ആർ ഭാനുമതി മാത്രമാണ് ഏക വനിതാംഗം ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ എൽ നാഗേശ്വര റാവു മോഹൻ എം ശാന്തന ഗൌഢർ അബ്ദുൽ നസീർ സുഭാഷ് റെഡ്ഡി ബി ആർ ഗവായ് സൂര്യകാന്ത് എന്നിവരാണ് മറ്റംഗങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച ഭൂരിപക്ഷ വിധി പുറപ്പെടുവിച്ച ബെഞ്ചിലെ ഒരംഗങ്ങളും എതിർവിധി എഴുതിയ ജസ്റ്റിസ് സിന്ദു മൽഹോത്രയടക്കം പുതിയ ബെഞ്ചിൽ ഇല്ല എന്നതാണ് ശ്രദ്ധേയം അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രക്ക് പുറമേ ജസ്റ്റിസുമാരായ എ എം ഖാൻവിൽക്കർ ഡി വൈ ചന്ദ്രചൂഡ് റോഹിൻടൺ നരിമാൺ ഇന്ദുമൽഹോത്ര എന്നിവരാണ് ശബരിമല യുവതീ പ്രവേശന ഹർജികൾ പരിഗണിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ ഉണ്ടായിരുന്നത് ഒന്നിനെതിരെ നാല് എന്ന തരത്തിൽ ഭൂരിപക്ഷം ന്യായാധിപരും ശബരിമലയിൽ യുവതീപ്രവേശനമാകാം എന്നും ആരാധനയ്ക്ക് തുല്യ അവകാശമുണ്ടെന്നും വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു ഈ ചരിത്രവിധി എന്നാൽ ഇതിനെതിരെ അമ്പത്തി ആറ് പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതിയിൽ എത്തിയത് തുടർന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പുനഃപരിശോധനാ ഹർജികളെല്ലാം തുറന്ന കോടതിയിൽ പരിഗണിക്കാൻ തീരുമാനിച്ചു ബന്ധപ്പെട്ടവരുടെ വാദം കേട്ട ചീഫ് ജസ്റ്റിസ് വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു പിന്നീട് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ കേസ് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടാനാണ് തീരുമാനിച്ചത് ഇതിനിടെ മല കയറാൻ സുരക്ഷ തേടിയെത്തിയ ബിന്ദു അമിണിക്കും റഹ്ന ഫാത്തിമയ്ക്കും സുരക്ഷ നൽകാനുള്ള ഉത്തരവ് നൽകാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തു ഒമ്പത് അംഗ ബെഞ്ചിന് മുന്നിലുള്ളത് ഇതൊക്കെയാണ് ഒമ്പത് അംഗങ്ങളുള്ള വിപുലമായ ഭരണഘടനാ ബെഞ്ചിൽ നേരത്തെ കേസ് കേട്ട അംഗങ്ങൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനിയും വിപുലമായ വാദങ്ങൾ നടക്കാനാണ് സാധ്യത പക്ഷെ വിശാല ബെഞ്ചിന് വിടുമ്പോൾ ചില വിഷയങ്ങൾ ഊന്നാനാണ് നേരത്തെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത് പ്രധാനമായും ഈ ഏഴ് വിഷയങ്ങളാണ് വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുന്നത് ഒന്ന് ഭരണഘടനയിൽ മത സ്വാതന്ത്ര്യവും തുല്യതയും വിശദീകരിക്കുന്ന വകുപ്പുകൾ അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അനുച്ഛേദങ്ങളും പതിനാലാം അനുച്ഛേദവും തമ്മിലുള്ള ബന്ധം എന്ത് അവയെ എങ്ങനെ ഒരുമിച്ച് നിർത്താം രണ്ട് ഇന്ത്യയിലെ ഓരോ പൗരനും മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഇരുപത്തിയഞ്ച് ക്ലോസ് ഒന്ന് വകുപ്പിലെ പൊതുക്രമം ധാർമ്മികത ആരോഗ്യം എന്ന് വിവക്ഷിക്കുന്നത് എന്ത് മൂന്ന് ധാർമ്മികത എന്നതോ ഭരണഘടനാപരമായ ധാർമ്മികത എന്നതോ കൃത്യമായി ഭരണഘടന നിർവചിച്ചിട്ടില്ല ഈ ധാർമ്മികത എന്നത് മൊത്തത്തിലുള്ളതാണോ അതോ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമോ ഒരു മതാചാരം ആവിശ്വാസം പിന്തുടരുന്നവരുടെയോ അവിഭാജ്യ ഘടകമാണെന്നോ അതിനെ മാറ്റാനാകില്ലെന്നോ പറയാൻ കഴിയുമോ അത് തീരുമാനിക്കാൻ കോടതിക്ക് കഴിയുമോ അതോ ഒരു മതമേധാവി തീരുമാനിക്കേണ്ടതാണോ അത് ഭരണഘടനയിലെ ഇരുപത്തി അഞ്ച് രണ്ട് വകുപ്പ് പ്രകാരം ഹിന്ദു എന്നതിന്റെ നിർവചനം എന്ത് ഒരു വിഭാഗത്തിന്റെ മതവിഭാഗത്തിന്റെ ഒഴിച്ചുകൂടാത്ത ആചാരം എന്നതിന് ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഇരുപത്തി ആറാം അനുച്ഛേദത്തിന്റെ സംരക്ഷണം ഉണ്ടാകുമോ ഏഴ് ഒരു മതത്തിന്റെ ആചാരങ്ങളെ ആ മതത്തിലോ ആചാരത്തിലോ പെടാത്ത വ്യക്തിക്ക് പൊതു താല്പര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ അത് അനുവദനീയമാണോ ഈ ഏഴ് വിഷയങ്ങളാണ് ബെഞ്ച് പരിശോധിക്കുക